രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 8-9 മണി. നല്ല കൊതി. എന്തിനാണെന്നറിയോ? പൊറോട്ട കഴിക്കും, നല്ല ചൂട് പൊറോട്ടയും ബീഫ്. നേരെ നമ്മുടെ കൊമ്പനെ എടുത്ത്, ബുള്ളറ്റ് എടുത്ത് നേരെ പോയി നമ്മുടെ ആലപ്പുഴയുടെ സ്വന്തം ചുങ്കത്തുള്ള രാജാക്കിയുടെ ചായക്കട. ഇതൊരു ചെറിയൊരു ചായക്കട, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. 65 വർഷമായിട്ടുള്ളതാണ് ഈ ചായക്കട. ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള ഒരു ചായക്കടയാണ് അത്. ഇത് കണ്ട നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വലിയ ഹൈ സെറ്റപ്പൊന്നും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചായക്കടയാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ടുള്ളത് പൊറോട്ടയും ബീഫും ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇത് ചൂടുവട, പഴംപൊരി, അപ്പം, ചിരട്ടപ്പുട്ട്, ഇടിയപ്പം, അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ. അടുക്കളയിൽ ചെന്ന് നോക്കിയാൽ മതി, നമ്മുടെ പൊറോട്ട കുറേ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നല്ല ചൂട് ബീഫും. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് പൊറോട്ടയും ബീഫും, വർഷങ്ങളായിട്ടുള്ള. അപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ കോമ്പിനേഷനുള്ള പൊറോട്ടയും ബീഫും മേടിച്ച്, നല്ല ചൂടാവി വറക്കുന്ന പൊറോട്ടയും ബീഫും. ആദ്യം തന്നെ നിങ്ങൾ കണ്ടാണല്ലോ, ചെറിയൊരു കടയാണ്. അതുകൊണ്ട് ചെറിയ വെട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഇച്ചിരി ഒന്ന് മാറിയിരുന്ന് ഇതേ നമ്മുടെ പൊറോട്ടയും ബീഫും, പിന്നെ അതിന് കൂടെ വേറെ ഒരു ഫേമസ് ആയിട്ടുള്ള മെയിൻ കോമ്പിനേഷനായിട്ടുള്ള ഒരു പഴംപൊരിയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. പഴംപൊരിയും ബീഫും, എല്ലാവർക്കും പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന പോലെ തന്നെ. അങ്ങനെ ഞാനും മേടിച്ച് പൊറോട്ടയുടെ ഒരു പഴംപൊരി, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആലപ്പുഴ ചുങ്കത്ത്, ചുങ്കത്ത് നേരെ എൻഡിൽ വരികയാണെങ്കിൽ കന്നിട്ട ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ച് നേരെ അടുക്കള ചെന്ന് നോക്കിയാൽ മതി, ഏണ്ട നല്ല ചൂട് പഴംപൊരി ഇങ്ങനെ ചട്ടി കിടന്ന് റെഡിയാകുന്നു. ഇതാണ് അവിടുത്തെ അടുക്കള സെറ്റപ്പ്. ഒരു പറഞ്ഞ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, ആളിനെ ഡിപ്പെൻഡ് ചെയ്യും. ബാക്കി എപ്പോൾ ചെന്നാലും എപ്പോഴും തിരക്കായിരിക്കും, ആളുകളുണ്ടാകും. പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ പഴംപൊരി ബീഫൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ അടുത്ത സെറ്റിനുള്ള പഴംപൊരി റെഡിയാകുകയാണ്, അല്ലെങ്കിൽ അത്തയ്ക്കപ്പം റെഡിയാണ്. ഞാൻ ഇതിനു മുമ്പേയും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഇവിടെ രാജാക്കട്ടെ ചായക്കടയിൽ. പിന്നെ കൊറോണ ആ സമയത്ത് വന്നപ്പോഴത്തേക്കും രാവിലെ മാത്രമേ ഉള്ളായിരുന്നു പൊറോട്ടയും ബീഫും, കാരണം ആളുകൾ അന്ന് വരവ് കുറേ തരാം. ഈ വിറകടുപ്പിലാണ് എടുക്കുന്നത്. അടുത്ത സെറ്റിനുള്ള പൊറോട്ടയൊക്കെ റെഡിയാകുകയാണ്. ഇപ്പം എപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത്, രാവിലെ ഉണ്ട്. അടുത്തേക്ക് നിങ്ങൾ കണ്ടാലോ പൊറോട്ട, അടുത്ത സെറ്റിനുള്ള പൊറോട്ടയും എല്ലാം തയ്യാറാക്കുന്നത്. അങ്ങനെ ഞാൻ പൊറോട്ടയും ബീഫൊക്കെ ഞാൻ ഇറക്കിയിരിക്കുകയാണ്. വളരെ ഫേമസ് ഉള്ള ചായക്കടയാണ് ആലപ്പുഴ ചുങ്കം കന്നട്ട ജെട്ടിയിൽ.